ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് മണി പ്ലാന്റിൻ്റെ കളക്ഷൻസ് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അതിൻ്റെ ഒപ്പം ഞാൻ എങ്ങനെയാണ് മണി പ്ലാന്റ് കെയർ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ഗോൾഡൻ പോത്തോസ് ആണ്. ഇത് നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു മണി പ്ലാന്റ് ആണ്. നോർമലി ഒട്ടുമിക്ക വീടുകളിലും ഇപ്പോൾ നമുക്കിത് കാണാം. അതിന് കാര്യം വേറൊന്നുമല്ല, ഇത് വളർത്താൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് നമുക്കിത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും, പെട്ടെന്ന് വലുതാവും. മറ്റ് വെറൈറ്റീനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല. ഹാങ് പ്ലാന്റ് ആയിട്ട് വളർത്താം, മരത്തുമ്പോൾ ഇങ്ങനെ പിടിപ്പിച്ച് വളർത്താം, അതല്ലെങ്കിൽ നമുക്കൊരു സ്റ്റിക്കിൽ കയറ് ചുറ്റിയിട്ട് അതുമ്മ വളർത്താം. എങ്ങനെ വളർത്തിയാലും കാണാൻ നല്ല സൂപ്പറായിട്ടുള്ള ഒരു മണി പ്ലാന്റ് ആണ് ഗോൾഡൻ പോത്തോസ്. ഈ ഗോൾഡൻ പോത്തോസ് നമ്മൾ കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലൊരു തണ്ട് ഇട്ടാൽ പോലും വളരെ നല്ല പോലെ വലുതാവുകയും നല്ല ലെങ്ത് ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഗോൾഡൻ പോത്തോസ്. അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ജെയ്ഡ് പോത്തോസ് മാർബിൾ വേരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള മണി പ്ലാന്റ് ആണ്. ഇത് കാണാൻ ഏകദേശം നിയോൺ പോത്തോസ് പോലെ ഇരിക്കുമെങ്കിലും അതിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, നമ്മുടെ പെയിൻറ് തുള്ളികൾ വീണ മാതിരി ചെറിയ കളർ ചേഞ്ചുകൾ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരേ ഇലയിൽ തന്നെ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും മിക്സറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മണി പ്ലാന്റിനെ നമ്മൾ ജെയ്ഡ് പോത്തോസ് എന്നാണ് പറയുന്നത്. ഈ ഒരു മണി പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ട് വളർത്താനും സ്റ്റിക്കിൽ പടർത്താനും എല്ലാം വളരെ സൂപ്പറായിട്ടുള്ള ഒരു മണി പ്ലാന്റ് ആണ്. പക്ഷേ മറ്റേ ഗോൾഡൻ പോത്തോസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് സ്ലോ ഗ്രോത്ത് ആണ്, പക്ഷേ എന്നാലും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. നമ്മൾ കുറച്ച് കെയറിങ് കൂടുതൽ കൊടുക്കണം ഗോൾഡൻ പോത്തോസിനേക്കാൾ. ഇതിൻ്റെ ഇലയുടെ ആ ഷേപ്പും കളറൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നിയോൺ പോത്തോസ് ആണ്. അത് ലൈറ്റ് ഗ്രീൻ കളറായിട്ടുള്ളൊരു മണി പ്ലാന്റ് ആണ്. ഇതും നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വാട്ടർ പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ സ്റ്റിക്കിൽ വളർത്താനും എങ്ങനെ വേണമെങ്കിലും വളർത്താൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു മണി പ്ലാന്റിൻ്റെ വെറൈറ്റി ആണ്. അടുത്ത നമ്മുടെ വെറൈറ്റി എന്ന് പറയുന്നത് എൻജോയ് പോത്തോസ് ആണ്. ആ ഇലയൊക്കെ നോക്കുക, എത്ര ഭംഗി ഇല, ക്രീമില് ഗ്രീൻ കളർ ഡോട്ടായിട്ട് അടിപൊളി കാണാം. നമ്മുടെ അടുത്ത വെറൈറ്റി നമ്മുടെ സ്വന്തം മാർബിൾ പോത്തോസ് ആണ്. അത് പേര് പോലെ തന്നെ നമ്മുടെ മാർബിൾ ഡിസൈനാണ് ഈ ഇലയ്ക്ക്, അതുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് വന്നത്. ഇനി നമുക്ക് മണി പ്ലാന്റിൻ്റെ കെയറിനെ കുറിച്ചും പോട്ടിമിക്സിനെ കുറിച്ചും അതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ചും ഒക്കെ സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത്, ഞാൻ മണി പ്ലാന്റ്സ് എല്ലാം വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ചതിന് ശേഷം ഒരു പോട്ടിൽ 3-4 തണ്ടുകൾ ഒരുമിച്ച് നടും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ബുഷിയായിട്ട് മണി പ്ലാന്റ്സ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പോട്ടിമിക്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ 2:1:1 എന്ന റേഷ്യയിലാണ് എടുക്കാറ്. മണ്ണ്, കൊക്കോപിറ്റ് അല്ലെങ്കിൽ മണൽ, പിന്നെ ഞാൻ ചേർക്കാറുള്ളത് ചാണകപ്പൊടി, അതല്ലെങ്കിൽ നമുക്ക് കമ്പോസ്റ്റും ചേർക്കാം. മണി പ്ലാന്റ്സിന് കുറച്ചും കൂടി വളരാൻ ഇഷ്ടം ചാണകപ്പൊടിയിലാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലും ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാറുള്ളത് മുട്ടത്തൊണ്ട് പൊടിച്ചത് ഒരു 2 teaspoon കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. മണി പ്ലാന്റ് അങ്ങനെ അത്ര ഷെയ്ഡിൽ വെച്ച് വളർത്തേണ്ട ഒരു പ്ലാന്റ് അല്ല. നമ്മളിത് നട്ട് നല്ല ഹെൽത്തി ബുഷിയായിട്ട് വരുന്നവരെങ്കിലും ഒരു മീഡിയം സൺലൈറ്റ് ഇതിന് ആവശ്യമാണ്. പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് ഇതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ മണി പ്ലാന്റ് വളർത്താൻ. ഒരു മീഡിയം സൺലൈറ്റ് കിട്ടുമ്പോഴാണ് മണി പ്ലാന്റിൻ്റെ ഇലയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നതും നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ നനയാണ്, അതായത് വാട്ടറിങ്. അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. മണി പ്ലാന്റിന് ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മൾ 2 ദിവസം കൂടുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതായത് മുകളിലത്തെ മണ്ണ് തൊട്ട് നോക്കുക, അതിന് നനവ് ഇല്ലെങ്കിൽ മാത്രം, ഡ്രൈ ആണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓവർ വാട്ടറിങ് ആയാലും ഇതിൻ്റെ വേരൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, 2 days കൂടുമ്പോൾ പ്ലാന്റിന് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഓവർ കെയറിങ് മണി പ്ലാന്റ് പലപ്പോഴും ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്.
പിന്നെ മാസത്തിലൊരിക്കൽ നമ്മൾ മണി പ്ലാന്റ്സിന് ലിക്വിഡ് ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ലിക്വിഡ് ഫെർട്ടിലൈസറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടു നോക്കൂ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മണി പ്ലാന്റ് വളരെ ബുഷിയായിട്ടും ഹെൽത്തി ആയിട്ടും വളർന്നു വരും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മണി പ്ലാന്റ് വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.